ടാറ്റാ കീരമയൂര്, ടാറ്റാ. അയ്യോ കാക്കേ പറ്റിച്ചു, അയ്യോ കാക്കേ പറ്റിച്ചു. ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാണ് ഗൈസ്. ഞാൻ നിങ്ങളോട് റീസെൻ്റ്ലി ഇങ്ങനെ ഷോർട്സിലൊക്കെ മെൻഷനാക്കി ഞാൻ യാത്ര പോകുന്നുണ്ട് പറഞ്ഞു. അത് ഇന്നാണ്. സോ ഇല്ല, എടുത്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡിയായി. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഉപ്പ എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്, ചിക്കൻ കറി ആൻഡ് ബ്രെഡ്. നാല് ബ്രെഡ് കഴിച്ച് ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. നൈ പോന്ന്. ലാസ്റ്റ് മൊമെന്റിൽ ഒരു പണി കിട്ടി. എന്റെ ഇത് ഹാൻഡ് ബാഗ് പൊട്ടിപ്പോയി. ഇപ്പൊ അവിടെ ബാഗ് മാറ്റിട്ട് ബാക്ക് ബാഗ് ഇട്ട്. എന്റെ പാക്കിംഗ് വീഡിയോയിൽ ഞാൻ ഹാൻഡ് ബാഗ് കാണിച്ചു. ഇപ്പൊ ബാഗ് മാറുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞത്. എന്റെ ഇതിന്റെ സിപ്പ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒപ്പൻ്റെ എറിയുന്നുണ്ട്. ഇതാണ് എന്റെ ലഗേജ്. ടാറ്റാ കീരമയൂര്, ടാറ്റാ. മയൂര് കിസ്. അയ്യോ കാക്കേ പറ്റിച്ചു, അയ്യോ കാക്കേ പറ്റിച്ചു. ഇല്ല കാക്കേ പറ്റിച്ചു, അയ്യോ കാക്കേ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ നേരെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കാലിക്കറ്റ് നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് വരുന്നത് രാത്രി 9 മണിക്കാണ്. പിന്നെ ഇന്ന് ഇലക്ഷൻ്റെ ദിവസമായതുകൊണ്ട് എന്തെങ്കിലും പോസ്റ്റ് ഇൻ ബിറ്റ്വീൻ കിട്ടിപ്പോണ്ടാന്ന് ചൊല്ലിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. ആൻഡ് കാസർഗോഡിന് ഇൻറ്റർ സിറ്റിക്കാണ് പോകുന്നത്. ട്രെയിൻ വരുന്നത് 11:45 ഞാൻ പിന്നെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ഗൈസ്. ലിറ്ററലി ട്രെയിൻ ഒരു 1-1.5 hour മുമ്പ് ഞാൻ എത്തി. ചെറിയ തോതിൽ നെർവസ് ആണ്, കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു യാത്ര. അതിൻ്റെ ചെറിയ തോതിലുള്ള ടെൻഷൻ ഉണ്ട്. മാത്രമല്ല ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അങ്ങനെ നെർവസായി ഞാൻ ഒരു ചായയല്ല, രണ്ട് ചായയല്ല, മൂന്നാമത്തെ ചായയാണ് കുടിക്കുന്നത്. ഇതോടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്ന്. നമ്മളെ ട്രെയിൻ അല്ലാതെ നമ്മളെ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരാം. സോ ഞാനിവിടെ ചായ കുടിച്ചിട്ട് ട്രെയിനിന് വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇക്സിഗോയിൽ ഞാൻ നോക്കുന്നുണ്ട് എവിടെ നമ്മൾ എൻ്റെ ട്രെയിൻ എവിടെ എത്തി, എൻ്റെ ട്രെയിൻ എവിടെ എത്തി എന്ന്. എൻ്റെ ട്രെയിൻ എവിടെയും എത്തിയിട്ടില്ല. അങ്ങനെ ഫൈനലി ട്രെയിൻ വന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി. കുറച്ച് ഡിഫിക്കൽട്ടായിന്, കുറച്ചധികം ലഗേജ് ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റാൻ. അങ്ങനെ കാര്യമായിട്ട് ആരും ഹെൽപ്പ് ആക്കാനൊന്നും ഉണ്ടായിട്ടില്ല. സംഹൗ ഐ മാനേജ് ടു ഡു ഇറ്റ്. അങ്ക് എന്ന് പറഞ്ഞെങ്കിൽ ട്രെയിൻ ജേണി ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അങ്ങക്കൊരു വിൻഡോ സീറ്റും കൂടി കിട്ടിക്കഴിഞ്ഞെങ്കിൽ പിന്നെ സെറ്റാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്താന്ന് വെച്ചെങ്കിൽ ഒടുക്കത്തെ ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ലിറ്ററലി ഞാനിങ്ങനെ ചൂട് കാരണം കരിഞ്ഞു പോവാണ്. എനിക്കിങ്ങനെ സഫോക്കേറ്റ് ആണ്. അങ്ങക്കാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ എൻജോയ് ആക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. സംഹൗ എങ്ങനെയെങ്കിലും എയർപോർട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ള രീതിയാണ്. അങ്ങനെ ഫൈനലി ഞാൻ എയർപോർട്ടിലേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ മരുഭൂമിയിൽ മഞ്ഞ് പെയ്ത ഫീലിംഗ് ആണ് സംഭവം. നല്ല ആശ്വാസമുണ്ട്. ആ ഞാൻ കുറേ നേരത്തെ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയത്. അപ്പോഴത്തേക്ക് എയർ അറേബ്യൻ്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ട് ഉണ്ടായിട്ടില്ല. അതിനും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ചെക്കിനും ഇമിഗ്രേഷനും അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് ഗേറ്റിലേക്ക് എത്തിയിട്ടാണ്. ഇവിടെ എത്തിയപ്പോൾ ഇനിയും അങ്ങ് 3 hours ബാക്കിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആൻഡ് എൻ്റെ ബോർഡിംഗ് പാസ് കണ്ടോ ഗൈസ്, അങ്ങ് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടാ. ആൻഡ് കുറേ ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്ന്. ഇതാണ് എൻ്റെ ഗേറ്റ്, ഗേറ്റ് നമ്പർ 1. അതൊരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് അറിയുന്നത്, അത് ഗേറ്റ് നമ്പർ 3 സ്വിച്ച് ആയി. ആൻഡ് നൗ ഐ ആം ഹെഡിങ് ടുവേർഡ്സ് ദ ഫ്ലൈറ്റ്. ഞാനിപ്പോൾ നടന്നുകൊണ്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അറ്റ് ദ സെയിം ടൈം ചെറിയ തോതിൽ നെർവസ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ബിക്കോസ് ദിസ് ഇസ് നോട്ട് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്, ബട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. സോ ഹോപ്പിംഗ് ദാറ്റ് ഐ ഹാവ് എ ഗ്രേറ്റ് ജേണി. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര തണുപ്പ് ഫീലാവാൻ തുടങ്ങിയിട്ടാ. എനിക്കുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ കൂടുതൽ തണുപ്പായാലും പ്രശ്നം, കൂടുതൽ ചൂടാലും പ്രശ്നമാണ് എനിക്ക്. സോ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷനാണ് ഞാൻ പ്രിഫർ ആക്കുന്നത്. ഗൈസ് വി ആർ ഓൾമോസ്റ്റ് ദെയർ. നമ്മൾ ലാൻഡ് ആവാനായി.
അങ്ക് ലാൻഡ് ആവാൻ പോകുമ്പോൾ ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ലാൻഡായി, ഞാൻ നടക്കുന്നുണ്ട് ലിറ്ററലി, ബിക്കോസ് ഇറ്റ് വാസ് എ ലോങ് ജേണി. വീട്ടിൽ നിന്ന് നേരെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടെ നിന്ന് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ, അവിടെ നിന്ന് എയർപോർട്ടിലേക്ക്, എയർപോർട്ടിൽ നിന്ന് റാസൽഖൈമക്ക്, റാസൽഖൈമാന്ന് വീണ്ടും ദുബായ്ക്ക്. ഐ എം റിയലി എക്സോസ്റ്റഡ്. ഞാനിവിടെ ബെൽറ്റിൽ വെയിറ്റിംഗ് ആണ് എൻ്റെ ലഗേജ് വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ലഗേജ് കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകും, നമ്മളെ ഹോട്ടലിലേക്ക് പോകും. അങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ കിടന്നുറങ്ങി. ഇത് ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എവിടെ പോകുന്നത്, എന്തെല്ലാം ആക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ബൈ ബൈ.